പേര് വിഷു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങളൊക്കെ കണ്ടു നോക്കണം. വിഷുവിൻ്റെ വ്ളോഗാണ്. കുറേ റെസിപ്പീസൊന്നും എനിക്ക് ഒപ്പം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെന്താണ്, പിന്നെ ഒന്ന് രണ്ട് എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒക്കെ ഞാൻ അതിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ വിഷുക്ക് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ വൈകിട്ട് ഞാൻ ഇൻ്റർവ്യൂയൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പകലൊന്നും നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴൊന്നും സാരി ഒന്നും എടുത്തിട്ട് ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഒന്നാമത് കുക്കിംഗ് കഴിഞ്ഞിട്ട് ടയേർഡായിപ്പോയി, അപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വൈകിട്ടാണ് ഡ്രസ്സൊക്കെ ഒന്ന് നമ്മുടെ വിഷുവിൻ്റെ കോടിയൊക്കെ ഒന്ന് ഉടുത്ത് നോക്കിയത് തന്നെ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാമെന്ന്. കൊള്ളോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള വിഷു ആയിരുന്നു. ഫുഡ് വയ്ക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, മൊത്തത്തിൽ ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ വിഷു ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഇതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി, കൂട്ടുകാരി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ നമ്മൾ ട്വിൻസ് എന്നൊക്കെ പറയില്ല അതുപോലെ പറയാനാണ് ഇഷ്ടം. എൻ്റെ സെയിം ആണ് അവളും, ഞങ്ങൾ രണ്ടുപേരും ഒരു പ്രായക്കാരാണ്. ഞാൻ ദുബായിൽ വന്നതിന് ശേഷം അവളെ പരിചയപ്പെട്ടത്. സ്റ്റേനി എന്നാണ് പേര് കേട്ടോ. വിജു ചേട്ടൻ്റെ കൂടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവളുടെ ഹസ്ബൻഡും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സിജോ ചേട്ടൻ എന്നാണ് അവളെ ചേട്ടൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ. ഇഷ്ടറിഞ്ഞ് നമ്മൾ പറയില്ലേ, എന്താ പറയുക, എനിക്ക് എൻ്റെ കൂടെ പറഞ്ഞ പോലെയാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഡെയിലി ഫോൺ വിളിക്കുക, സംസാരിക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട്. എൻ്റെ മനസ്സറിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ. അത് അവൾ കൊടുത്തു വിട്ടു. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ അടുത്ത് എനിക്ക് ഇതൊക്കെ വേണം എന്നോ, അല്ലെങ്കിൽ അവൾ ഞാൻ കൊടുത്തു വിടുന്നുണ്ടെന്ന് മുന്നേ എങ്ങനെ വേണമെന്ന് ചോദിക്കുക ഒന്നും ചെയ്യാതെ, ഒന്നും പറയാതെ അവൾ നമ്മളെ കണ്ടറിഞ്ഞ്. കണ്ടില്ലേ, പോത്ത് വരട്ടിയതൊക്കെ ഇരിക്കണം നോക്കിയാൽ. ഞങ്ങൾക്ക് നോയമ്പല്ലേ വിഷുവിൻ്റെ സമയത്ത്. അപ്പം ഞാൻ ഈസ്റ്ററിന് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. നല്ല കറു വറുത്തിരിക്കുന്ന ബീഫ്, ചക്കക്കുരു, നല്ല മന്തക്കൻ കൂർക്ക, നല്ല ഉണ്ടമുളക്, നല്ല ടേസ്റ്റ്. അത് ചമ്മന്തി അരയ്ക്കാൻ അവൾ ചെമ്മീനിട്ട് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് എൻ്റെ കയ്യിൽ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അത് മൊത്തം ഞാൻ ആ വീട്ടിൽ നിങ്ങളുടെ ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. അവളേനെ ഞാൻ അപ്പുറത്ത് അവിടെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് സങ്കടം വന്നു കണ്ടപ്പോൾ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അവൾ കൊടുത്തു വിടുന്നോ, ഒന്നിക്കും അറിയില്ലായിരുന്നു. നമ്മുടെ ഇഷ്ടം അറിഞ്ഞ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയാന്ന് അറിയ, നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇത്. സ്റ്റെനിയുടെ മമ്മി അമ്മ വീട്ടിൽ വറുത്തിട്ടുള്ള ചക്കവറവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിട്ട് യമ്മി ടമ്മി അടിപൊളിയായിരുന്നു. എനിക്ക് എന്തോ പറയണ്ടെന്ന് അറിയില്ല സത്യത്തിൽ. പറഞ്ഞാൽ ചിലപ്പോൾ വെളുപ്പായി പോവും, കുറെ ഇതായി പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. എനിക്കൊന്നും നിന്നെ കുറിച്ച് ഇനി കൂടുതൽ പറയാനുള്ളതില്ല, ഞാൻ നിർത്താം. അപ്പൊ ഇപ്രാവശ്യത്തെ സദ്യക്ക് ഞാനൊരു 10-28 ദിറംസിനുള്ള സാധനങ്ങളെ മേടിച്ചുള്ളൂ. കാരണം അധികം മേടിച്ചിട്ടില്ല. ദുഃഖ വെള്ളിയാഴ്ചയാണ്. അപ്പൊ എല്ലാം നമ്മളവിടെ സദ്യ ഒരുക്കും ദുഃഖ വെള്ളിയാഴ്ച. അപ്പൊ എല്ലാം കൂടി, പിന്നെ സ്റ്റേനിയുടെ നമ്മുടെ ആ കൂർക്കി, അതുപോലെ തന്നെ അവൾ കൊടുത്തുവിട്ട ചക്കക്കുരു ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കാന്ന് വിചാരിച്ചു വിഷുവിന്. അപ്പോൾ അവിയലിന്റെ പണിയാണ് ആദ്യം നോക്കണേ കേട്ടോ. ഞാൻ അവിയലിന്റെ റെസിപ്പിയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് അളവും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും വീണ്ടും അളവും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പൊ വേണ്ടവർ താല്പര്യമുള്ളവരാണെങ്കിൽ, എല്ലാവരും ഒരുപാട് അഭിപ്രായം, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു അവിയലായിരുന്നു നമ്മുടെ. അപ്പൊ അതൊന്ന് കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണ് അങ്ങനെ അവിയൽ വെക്കുമ്പോൾ, നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. അപ്പോൾ അവിയലിലേക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ നന്നാക്കി എടുത്തിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ അരിയാറ്, അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കൊള്ളില്ല. അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് അരിയാറ് കേട്ടോ. ചുവന്നുള്ളി ആണെങ്കിലും ഒക്കെ ചതക്കാ എല്ലാം ഞാൻ ഒറ്റ ട്രിപ്പിന് കഴുകിയെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റെസിപ്പി ഒന്നും കറക്റ്റായിട്ട് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് പടവലങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വേണ്ടവർക്ക് കുമ്പളങ്ങ എടുക്കാം, പക്ഷെ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടില്ല. പടവലങ്ങ എടുക്കുമ്പോൾ ഞാൻ കുമ്പളങ്ങ എടുക്കാറില്ല. പിന്നെ വേണമെങ്കിൽ ഇടാം, ചിലപ്പോൾ ഒരു വെള്ളച്ചോവ പോലെ വരാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണമൊക്കെ വേണ്ടു. അപ്പം ഞാൻ ഹോം ഡെലിവറി പറയുക ചെയ്ത സാധനങ്ങൾ. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ ചെറിയ കഷ്ണം ഒന്നും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് കൊണ്ട് തരില്ല, വലിയ കഷ്ണമൊക്കെയാവും. പിന്നെ ഞാൻ അടുത്ത ദിവസം ഈസ്റ്റർ ആണ്, പിന്നെ സാധനങ്ങൾ ഇരുന്ന് കേടായി പോവും പെട്ടെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ ഒഴിവാക്കി. വെറുതെ എന്തിനാ എണ്ണം കൂട്ടാനായിട്ട് നമ്മളതിനെ നശിപ്പിച്ച് കളയാൻ പാടില്ലല്ലോ സാധനങ്ങൾ. അപ്പൊ എല്ലാം വളരെ കുറച്ച്, പയറ്, ബീൻസ്, പടവലങ്ങ, പിന്നെ അതുപോലെ എന്താ ഞാൻ എടുത്തത്, ചേന, കായ, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അവിയൽ തയ്യാറാക്കാം.
നമ്മുടെ ക്യാരറ്റ് ആണെങ്കിലും ഒക്കെ ഒന്ന് കനം കുറച്ച് അരിയണം കേട്ടോ. ഇതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇപ്പം എടുത്തേക്കുന്ന അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൈപ്പിടി, അതായത് ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോ പിടി എന്നുള്ള കണക്കിനാണ് എടുത്താൽ അരിഞ്ഞേക്കണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കും ഒക്കെ. അവിയലെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ കഷ്ണവും ഇടാം. നിങ്ങൾ വഴുതനങ്ങി ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇടാറില്ല. കായ ഇടാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് എല്ലാം ഇടാം കേട്ടോ. ഇതിൽ ഇനി പച്ചക്കറി കറികളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സൈഡിലേക്ക് ഓരോ അഭിപ്രായങ്ങളാണ്. ചിലവർ അവിയലിൽ തൈര് ഒഴിക്കില്ല, ചിലവർ മാങ്ങയായിരിക്കും ഇടുക, ചിലവർ വാളൻപുളി പിഴിയും, അങ്ങനെ പലതും ഉണ്ട്. പല സൈഡിലേക്ക് പുളിക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. നമ്മൾ പുളി കാര്യങ്ങൾ, ഇവിടെ പുളി പിഴിഞ്ഞിട്ടുള്ള അവിയൽ വിജയചേട്ടന് ഒട്ടും ഇഷ്ടമല്ല, കഴിക്കില്ല. ആൾക്ക് ഇങ്ങനെ ഇത്തിരി ക്രീമി ആയിട്ടിരിക്കുന്ന നമ്മുടെ തൈരൊക്കെ ചേർത്തിട്ടുള്ള അങ്ങനത്തെ അവിയലാണ് ആൾക്ക് ഇഷ്ടം. അല്ലാതെ എനിക്ക് പുളി പിഴിഞ്ഞത് ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ പുളി പിഴിഞ്ഞതും വെക്കും, തൈരും വെക്കും, കൂടുതൽ പുളി പിഴിഞ്ഞത് വെക്കുക, പിന്നെ മാങ്ങ ഇട്ടിട്ട് വെക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതി. ചിലവർ അവിയലിൽ ചുവന്നുള്ളി ചേർക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ ചുവന്നുള്ളി ചേർക്കും കേട്ടോ. കാരണം ചുവന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണ്ണാണ് അവിയലിന്. ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. നമ്മുടെ അവിടെ ചുവന്നുള്ളി ചേർക്കും കേട്ടോ. അപ്പൊ ഇനി ഇതെല്ലാം അരിഞ്ഞെടുത്ത് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഞാൻ വെള്ളം തൊടാതെയാണ് കഷ്ണങ്ങൾ വേവിക്കുക. ഞാൻ സദ്യ ഒരുക്കണ നേരത്ത് ഒരു കഷ്ണത്തിലും ഞാൻ വെള്ളം ബാക്കി വെക്കില്ല. വെള്ളം ഒഴിക്കരുത് പച്ചക്കറികളിൽ. വെള്ളം ഒഴിക്കാതെ വെള്ളം ഇങ്ങനെ തെളിച്ച് വേവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് എനിക്ക് ടേസ്റ്റ് തോന്നാറ്. അല്ലെങ്കിൽ നമ്മുടെ പച്ചടി ആണെങ്കിലും പൈനാപ്പിൾ വേവിക്കുമ്പോഴും കഷ്ണങ്ങൾ വേവിക്കുമ്പോഴും ഒക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ ഒരു വെള്ളച്ചോയ എപ്പോഴും ഉണ്ടാവും ഈ പച്ചക്കറികളിൽ. അപ്പം വെള്ളം ഒഴിക്കാതെ, വെള്ളം വേണമെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ മൺപാത്രമൊക്കെ ആകുമ്പോൾ ഒരു തരി ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ഞാൻ കുറച്ചൊഴിക്കും, മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കൈകൊണ്ട് തിരുമ്മും. കൈകൊണ്ട് തിരുമ്മിയിട്ട് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെക്കും. പിന്നെ ഞാൻ തലേദിവസം നാട്ടിൽ നിന്ന് കൊടുന്ന ചക്ക, ഇതിപ്പം വിജയചേട്ടൻ്റെ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ചക്ക എൻ്റെ വീട്ടിൽ നിന്ന് പണ്ടേ ചക്ക അമ്മച്ചി ഉണക്കി തന്നുവിടും. ഇപ്പോൾ നമുക്കത് തികയാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും മമ്മീനെ കൊണ്ട് ഉണക്കിപ്പിച്ചിട്ട് കൊണ്ടിരിച്ചു തുടങ്ങി. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്, നമ്മുടെ പഴയ വ്ളോഗിൽ കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ കൊടന്നിട്ടുള്ള ചക്കയാണ്. അപ്പം അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഉണക്കച്ചക്ക. നമ്മുടെ കടലിയും ഉദരിയും കുതിർത്തണ പോലെ ഒരു രാത്രിയൊന്നും കുതിർത്തിയാൽ പോരാ, ശരിക്ക് വേവണമെങ്കിൽ കറക്റ്റ് ഒരു ദിവസം കുതിർത്തണം. അപ്പം അത് ഞാൻ പഴയതായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോവല്ലേ, അയ്യോ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ, നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം, അതറിയാതൊന്നാകുമെന്ന് പോയി. അപ്പോൾ ചക്കയൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാ വെച്ചിട്ട്. അപ്പോൾ സ്റ്റേനി നമുക്ക് തന്നുവിട്ട ചക്കക്കുരു ഇട്ടിട്ട് അടിപൊളി എൽശ്ശേരി വെക്കാന്ന് വിചാരിച്ചു. എല്ലായ്പ്പോഴും നമ്മൾ മത്തങ്ങയും പയറാണ് എൽശ്ശേരി വെക്കാറ് സദ്യയിൽ. അപ്പോൾ ഇപ്രാവശ്യം ചക്ക എൽശ്ശേരി അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഉണ്ടല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ചക്കക്കുരു എത്രയുണ്ടോ അത്രയും നല്ലതാണ്. പിന്നെ ചക്കക്കുരു ചക്ക ഉണക്കണമെങ്കിൽ നമുക്ക് ഉണക്കി കൊണ്ടുവരാം കേട്ടോ. നന്നാക്കാനുള്ള പാടമുണ്ട്. അമ്മച്ചി ആണെങ്കിലും മമ്മി ആണെങ്കിലും ഒന്നാണ് ഉണക്കാറില്ല. പിന്നെന്താ, നമ്മൾ ഈ ചക്ക വേവിക്കുമ്പോൾ നല്ലോണം ഉപ്പിടണം, വെള്ളത്തിൽ തോൻ ഉപ്പിടണം. ഈ ഉണക്കച്ചക്കയ്ക്ക് ടേസ്റ്റ് കൂടണമെങ്കിലുള്ള രണ്ട് ടിപ്പാണ്. ഒന്ന്, നല്ലോണം വെള്ളത്തിൽ കുതിർത്തണം ഒരു ദിവസം. രണ്ട്, ഉപ്പ് നല്ലോണം ഇടണം, എന്നാലാണ് അത് വിസിലടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിക്ക് പിടിക്കുള്ളൂ. ഒരു നാലഞ്ച് വിസിലടിപ്പിക്കാം. ഈ നേരം കൊണ്ട് നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, വെള്ളം ഒഴിച്ചിട്ടില്ല, ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുകയാണ് ഞാൻ ചെയ്യാറ്. മൺചട്ടിയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് തെളിച്ചു കൊടുക്കും വെള്ളം. ഇപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് പണി അവസാനിപ്പിക്കാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തു. ഇനി ഇതിലോട്ട് തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയും കൂടിയിട്ട് ഒതുക്കി ഇത് കേട്ടോ. അതൊന്ന് മിക്സിയിൽ ഒന്ന് കൃകൃറാക്കി എടുക്കുക, എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി അത് തട്ടിപ്പൊത്തി അവിടെ വെക്കുക. ഇപ്പം തന്നെ ഇളക്കണ്ട, ഒന്ന് തട്ടിപ്പൊത്തി അവിടെ ഇരിക്കട്ടെ. ചിലവര് ചേർത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി വേവിക്കും, എന്നിട്ട് തൈര് ഒഴിക്കും. പക്ഷെ ഞാൻ തേങ്ങ ചേർത്ത് കുറച്ച് നേരം അങ്ങോട്ട് തട്ടിപ്പൊത്തി വെക്കും, അതിനുശേഷമാണ് ഇളക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം തൈര് ചേർത്ത് കൊടുക്കുക. തൈര് നല്ല പുളിയുള്ള തൈരായി കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ അധികം പുളി ആവുമരുത്, കൂടുതൽ പുളി ആവരുത്. ചിലവർ പറയും നമ്മുടെ ഇവിടുത്തെ തൈര് പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ തൈര് കിട്ടണത് അത്ര പുളിയില്ല. പക്ഷെ എല്ലാവരും പറയും പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ മതി എന്ന്. പക്ഷെ എനിക്ക് അങ്ങനത്തെ തൈര് ഉപയോഗിക്കുമ്പോഴേ ഒരു കെട്ട് പുളിച്ച പോലത്തെ ടേസ്റ്റാണ് തോന്നണേ. പുളി വരുന്നുണ്ട്, ഒരു മണം വരുന്നുണ്ട് തൈരിന്. അത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ട് വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നെയാണ് ചേർക്കാറ്. നമ്മൾ ഈ മേടിക്കുന്ന
പുളിയുടെ തൈര്. എനിക്ക് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടാവണില്ല. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ അവിയൽ വെക്കുന്ന രീതി ഒന്നും മാറ്റം വരും. ആദ്യം ഞാൻ തേങ്ങ ചേർക്കുന്നതിന് പകരം കുറച്ച് തൈര് ചേർത്തിട്ട് തൈരിലെ വെള്ളം മൊത്തം പൊട്ടിച്ചെടുക്കും, അതിനുശേഷം തേങ്ങ ചേർക്കും, അതിനുശേഷം വീണ്ടും തൈര് ചേർക്കും. അപ്പോൾ വെള്ളം തീരെ ഇല്ലാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പുളി കറക്റ്റാവാൻ തൈര് ഒഴിക്കും തോറും ഇതിങ്ങനെ ചാറ് ചാറ് പോലെ വരും. ഇവിടെ ചാറ് ചാറ് പോലത്തെ അവിയൽ ഇഷ്ടമല്ല ഇവിടെ ഉള്ളവർക്ക്. ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുഴപ്പമില്ലാന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എന്താ പറയുക, ഈ വെള്ളച്ചോയ എടുക്കണ കഷ്ണങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ വേവിച്ചിട്ടുള്ള അങ്ങനെ ചാറ് പോലെ ഇരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അതിൻ്റെതായ ഒരു കൊഴുപ്പിൽ നമ്മുടെ തേങ്ങയുടെ ചൊവി ആ ഒരു കഴിക്കുമ്പോൾ ഒരു പൊടിച്ചിൽ രസമൊക്കെ ആയിട്ട് വരണം. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും വേപ്പിലിട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വൃത്തിക്ക് കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല പച്ചവെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സാധനം വൃത്തിയിൽ ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. പക്ഷെ വേറെ എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കഴിക്കും. ടേസ്റ്റ് ഇല്ലാന്നോ അല്ലെങ്കിൽ ഇത് വെള്ളച്ചോ എടുക്കുന്നുണ്ടെന്നോ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ കഴിക്കാറുണ്ട്, എവിടെയും ഞാൻ കഴിക്കാതെ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കൂർക്ക ഞാൻ നന്നാക്കി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് തലേദിവസം ഞാൻ ഇത് നമ്മുടെ സ്റ്റേജിൽ നമ്മൾ കുറക്കില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യത്തെ സദ്യ വയ്ക്കുമ്പോൾ മൊത്തം അവളെ തന്നെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ ഇവിടെ ദുബായിൽ ഒരുമിച്ചായിരുന്നു, ഷാർജയിൽ കേട്ടോ, ഷാർജയിൽ ഒരുമിച്ചായിരുന്നു. ഒരു ഒരുമിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വേറെ ഫ്ലാറ്റിൽ, നമ്മൾ വേറെ ഫ്ലാറ്റിൽ. അപ്പോൾ എപ്പോഴും കാണും, സംസാരിക്കും, എന്താ പറയുക, കുറേ ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക, നമ്മുടെ ടോപ്പുകൾ, കുർത്തകൾ, ചുരിദാർ സെറ്റൊക്കെ ഒരു നിത്ര കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ. അതൊക്കെ അത് ഇപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരുമിച്ച് നടന്നിരുന്നതാ കേട്ടോ. ആ ഒരിടയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടായി. അവൾ സെയിം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ വേറെ വേറെ റൂമുകളായിട്ട് താമസിക്കലുണ്ടായി. അവരുടെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരലുണ്ടായി അവരൊരിടെ. അപ്പോൾ ആ സമയത്തെ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്നതും ഒക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും. അതൊരു സംഭവം തന്നെയായിരുന്നു. എനിക്ക് അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൂർക്ക് ഉപ്പേരി വയ്ക്കാൻ നോക്കാം. അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഇത് വീഡിയോയിലൊക്കെ കാണിച്ചിട്ട്, ഞാൻ അത് വീഡിയോ ഇട്ടിട്ട് എന്ന് അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഇത് വീഡിയോ ഞാൻ കേട്ടിട്ട് നീ എന്നെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ചളാക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല കുത്തിക്കാച്ചാനുള്ള പരിപാടിയായിട്ട് അവിടെ നോക്കണം. മുളക് പൊടി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് ആ നേരം കൊണ്ട് നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ ചക്ക വെന്തതിന് ശേഷം ചക്കക്കുരു ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കണം. ഒരു വിസിലൊക്കെ മതിയും, ചക്കക്കുരുവിന് വേവില്ലല്ലോ. അപ്പോഴത്തേന് ഇവിടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലിലേക്ക് എടുത്തപ്പോൾ ഒരു കായ ഞാൻ എടുത്തുള്ളൂ, രണ്ട് കായ കൊടുന്നുണ്ട് അവർ കടയിൽ നിന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ആ കായയും കൂടി ഞാൻ ഇതിൽ അരിഞ്ഞിടും. അപ്പോൾ അതിനുള്ള മുളക് കണക്കാക്കിയിട്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ എലിശ്ശേരിയിലേക്ക് വേണ്ട വറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചുവന്നുള്ളി നല്ലോണം ചേർത്ത്, വെളുത്തുള്ളി ഞാൻ ഇടാറില്ല, വേണമെങ്കിൽ എല്ലാത്തിലേക്കും ഒരു അല്ലി വെളുത്തുള്ളി ഇടാം. എൻ്റെ വീട്ടിലൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇടാറില്ല. വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായി വറക്കുക, തേങ്ങയും പിന്നെ അതുപോലെ നമ്മുടെ വേപ്പിലയും കൂടിയിട്ട്. ഇപ്പുറത്ത് പച്ചത്തേങ്ങ കുറച്ചെടുത്തിട്ട് അതിൽ ചുവന്നുള്ളി നല്ല ജീരകവും കൂടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചക്കക്കുരു ഇട്ടതിന് ശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്. ആദ്യം നമ്മുടെ പച്ചരപ്പ് ചേർക്കുക, എന്നിട്ടൊന്ന് ഇളക്കുക. എല്ലാവർക്കും എലിശ്ശേരി ഉണ്ടാക്കാൻ അറിയാമല്ലോ, പിന്നെ ഞാൻ പറയുന്നില്ല അത്. പിന്നെ വറുത്ത അതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഞാട്ടില്ലേ, നമുക്ക് സമ്മാനം കിട്ടിയ ഒരു വീഡിയോയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നാട്ടിലുള്ള നമ്മുടെ ഈസ്റ്റേൺ നമ്മുടെ നാട്ടിലേക്ക് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇവിടെ അവിടെ മത്സരം നടന്നപ്പോൾ ഇവർ ഇവിടുത്തെ വിന്നിങ് വീഡിയോ വിൻ ചെയ്ത വീഡിയോ അവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുമോ എന്നുള്ള പേടിയോണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ചുരുക്കം പറഞ്ഞാൽ നാട്ടിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഈസ്റ്റേണിൻ്റെ ആൾക്കാർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക്, ആ വീഡിയോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. വിൻ ചെയ്തതിനുള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടി. അടിപൊളിയായി ചെയ്തതിന് നമുക്ക് വിഷുവിന് അവരൊരു വിഷു കോടിയും പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും ഈസ്റ്ററിൻ്റെ വീണ്ടും നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കുറേ പേർക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു, ഇൻസ്റ്റ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട് വിൻ ചെയ്ത വീഡിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ അത് ഞാൻ വീഡിയോ പോയിട്ട് ഷൂട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ പായസം സെറ്റായി, സാമ്പാർ സെറ്റായി. ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കണില്ല, വീഡിയോ ഭയങ്കരമായിട്ട് നീളായിട്ട് പോവും. പൈനാപ്പിൾ പച്ചടി ഇതേ സെറ്റായി കൊണ്ടിരിക്കുന്നു.
ഇനി അടുത്തത് നമ്മൾക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്കുള്ള അരപ്പാണ്. അരപ്പ് തയ്യാറാക്കണ നേരത്ത് മിക്സി പണിതന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന മിക്സിയാണ്. ഡിബിയിൽ എന്തോ എനിക്കറിയില്ല, എന്തോ പ്രശ്നമായിട്ട് മിക്സി വർക്ക് ചെയ്യാതെ വന്നു കുറച്ചു നേരം. എന്നിട്ട് താഴെ ചേട്ടൻ്റെ റൂമിൽ പോയിട്ടാണ് ഞാൻ അരപ്പൊക്കെ അരച്ചു കൊടുന്നത് പച്ചടിയിലേക്കൊക്കെ. ഇത് പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി നമ്മൾ എനിക്ക് റെസിപ്പി ഞാൻ പറയണില്ല, വീഡിയോ ലെങ്ത്തായി പോവും. അതിൻ്റെ ഇടയിൽ ഇത് പുളിയിഞ്ചി, പുളിയിഞ്ചി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് പുളിയിഞ്ചി അതും ഉണ്ടാക്കി കണ്ടോ, വളരെ കുറച്ച്. എല്ലാം ഒരു സദ്യയിൽ വിളമ്പാവുന്ന അത്ര. കുറുക്കുപ്പേരി, എലിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, അവിയല്, പായസം, സാമ്പാർ, പുളിയിഞ്ചി, പപ്പടം അപ്പുറത്തിരിക്കുന്നുണ്ട്, ചോറപ്പുറത്തിരിക്കുന്നുണ്ട് എല്ലാം. ഇത് പിന്നെ പൈനാപ്പിളിൻ്റെ മൂക്ക് ചെത്തി വെച്ചത് ഞാൻ. അപ്പം നമ്മൾ ഊണ് കഴിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ഓൾറെഡി ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, വിഷുവിൻ്റെ അന്ന്. അപ്പം നമ്മൾ ഒരിക്കലും ഉപവാസം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വിജു ചേട്ടന് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം ഉച്ചയ്ക്ക് വന്നിട്ട്. അപ്പോൾ ഉച്ച തിരിഞ്ഞിറങ്ങിയിട്ട് ഉപവാസം അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരിക്കലായിട്ടാണ് അന്നത്തെ ദിവസം എടുത്തത്. അപ്പോൾ വിഷു സദ്യ, നമ്മുടെ അവിടേക്ക് ഈസ്റ്ററിന് സദ്യയാണ്, ചില സോറി ദുഃഖവെള്ളിയാഴ്ച സദ്യയാണ് നമ്മുടെ അവിടേക്കൊക്കെ. ചില സ്ഥലങ്ങളിൽ കഞ്ഞിയും പയറും, പിന്നെ അതുപോലെ എന്താ അങ്ങനെ നമ്മുടെ അവിടേക്ക് സദ്യയാണ്. പെസക വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും നമ്മുടെ അവിടേക്ക് സദ്യയാണ്. പക്ഷെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം നമ്മുടെ അവിടെ പൊടി കുറുക്കും. പൊടി കുറുക്കുന്നത് മധുരമില്ലാതെ കുറുക്കുക. പക്ഷെ ഇന്ന് ഞാൻ പായസമാക്കി മധുരമിട്ടിട്ട്. ഇന്നലെ ആയിരുന്നു പെസക വ്യാഴാഴ്ചയാണ് ഞങ്ങൾ മധുരമിട്ടിട്ട് കുറുക്കുക. സാമ്പാർ അടിപൊളിയായിരുന്നു, അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. നല്ല കുറുകിയിട്ട്, എനിക്ക് പച്ചവെള്ളം പോലെ നീണ്ടിരിക്കുന്ന സാമ്പാർ ഇഷ്ടമല്ല സദ്യയിൽ. നമ്മൾ ഇലയിൽ ഒഴിച്ച അങ്ങനെ കുറുകിയിരിക്കണം. പിന്നെ സദ്യയിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ, സാമ്പാർ നന്നായി കഴിഞ്ഞാൽ സദ്യ അടിപൊളിയാവും. അടിപൊളി വിജയചേട്ടൻ നല്ല നീറ്റായിട്ട് കഴിക്കും കേട്ടോ. എല്ലാ പച്ചക്കറിയും നല്ല വൃത്തിയിൽ കഴിക്കും. അടുത്തത് നമ്മുടെ പായസമായിരുന്നു, സേമിയ പായസം. വലിയ കൂടുതൽ പായസങ്ങളൊന്നും ഞാൻ വെച്ചില്ല, കാരണം ദുഃഖവെള്ളിയാഴ്ചയും കൂടിയാണല്ലോ. ഗുഡ് ദുഃഖവെള്ളി എന്ന് പറഞ്ഞാലും ഗുഡ് ഫ്രൈഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സദ്യയൊക്കെ ഒരുക്കി. നല്ല ദിവസമാണ് അത്, നമുക്ക് വേണ്ടി യേശു മരിച്ച ഒരു ദിവസം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളവിടെയൊക്കെ സദ്യയാണ്. പലരും പല രീതിയാണ് കേട്ടോ, പല സൈഡിലേക്കും. അപ്പോൾ അതും കൂട്ടിയിട്ട് പപ്പടവും തിരുമ്മി അങ്ങ് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ വിഷു ആഘോഷം, ഒപ്പം ദുഃഖവെള്ളിയുടെ സദ്യയും കാര്യങ്ങളും. അപ്പം എല്ലാം കഴിഞ്ഞ് രാത്രി ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തതല്ലേ എന്തായാലും. അപ്പോൾ ഒന്ന് രണ്ട് റീൽസൊക്കെ ചെയ്ത് നോക്കി. അപ്പം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതാണ് പിന്നെ വിജു ചേട്ടൻ ഉച്ചരിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി കുറേയൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, ആ പണിയുടെ തിരക്കിലൊക്കെ കൂടി എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു.